നവംബർ മാസം ആദ്യം നിശ്ചയിച്ച ഈ ടെൻഡർ റദ്ദാക്കി സിവിൽ സർപ്രൈസ് കോർപ്പറേഷന്റെ അരിവാങ്ങൽ. അടിയന്തര സാഹചര്യം ചൂണ്ടിക്കാട്ടി ടെൻഡർ നടപടികൾ മറികടന്ന് നവംബറിൽ 350 ടൺ അരിയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വാങ്ങിയത്. പതിവില്ലാത്ത അടിയന്തര സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് സപ്ലൈകോയുടെ അരിവാങ്ങൽ. വിതരണക്കാരിൽ നിന്നും അരിയും ധാന്യങ്ങളും പഞ്ചസാരയും വാങ്ങാൻ നവംബർ 5 സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഈ ടെൻഡർ നിശ്ചയിച്ചു. എന്നാൽ 4 പരമ്പരാഗത വിതരണക്കാരെയെല്ലാം ഞെട്ടിച്ച് സപ്ലൈകോ ഈ ടെൻഡർ റദ്ദാക്കിയതിന്റെ ഉത്തരവാണിത്. ടെൻഡർ നടപടികൾ റദ്ദാക്കി സപ്ലൈകോ പിന്നീട് കൈക്കൊണ്ട നടപടിയാണ് വിചിത്രം. പ്രളയം, ആഭ്യന്തര പ്രശ്നങ്ങൾ, ഉത്സവകാലക്ഷാമം തുടങ്ങിയ സമയങ്ങളിൽ മാത്രം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൈക്കൊള്ളുന്ന എമർജൻസി പർച്ചേസ് സാധാരണ മാസമായ നവംബറിൽ കൈക്കൊണ്ടു. എന്തായിരുന്നു അടിയന്തര സാഹചര്യമെന്നതിൽ കോർപ്പറേഷന്റെ വിശദീകരണം ഇങ്ങനെ. ഓപ്പൺ മാർക്കറ്റിൽ വില കൂടിയപ്പം ആളുകളൊക്കെ വന്ന് ധാരാളം വാങ്ങി അങ്ങ് പോയി. വീണ്ടും ഇതേ ഈ പാനിക് ബയ്യിങ് ആൾക്കാർ തുടർന്നുകൊണ്ടേയിരുന്നു. ഇമ്മീഡിയറ്റ് അർജൻസി ടെൻഡർ, അതായത് പെട്ടെന്ന് 3 കൊണ്ട് നമുക്ക് സാധനം തരണം. അങ്ങനെ വന്നപ്പോൾ 2-3 പേര് മാത്രമേ ടേണപ്പ് ചെയ്തുള്ളൂ. ടെൻഡറല്ലാതെ 2 വിതരണക്കാരിൽ നിന്നും മാത്രമാണ് യഥേഷ്ടം അരി ഇറക്കിയത്. എമർജൻസി പർച്ചേസിനുള്ള പ്രത്യേക അധികാരങ്ങൾ കോടികളുടെ ഇടപാടിന് തടസ്സമായതുമില്ല. ഈ അരിവാങ്ങലിന് പിന്നാലെ നവംബർ 22 ചട്ടപ്രകാരം ഈ ടെൻഡറും വിളിച്ചു. നിലവിൽ നൽകുന്നതിനേക്കാൾ 10 ഇരട്ടി വരെ അധികം സ്റ്റോക്കാണ് പരമ്പരാഗത വിതരണക്കാരോട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇത് നൽകാൻ കഴിയാതെ പലർക്കും ഇടപാടുകൾ നിർത്തേണ്ട സാഹചര്യം. പുതിയ നിർദ്ദേശങ്ങൾ വൻകിട വിതരണക്കാരെ സഹായിക്കാനെന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു. പ്രളയകാലത്തും മറ്റ് അടിയന്തര ഘട്ടങ്ങളിലും പോലും നടത്താത്ത ആക്സിഡന്റൽ പർച്ചേസ് ഈ നവംബറിൽ നടത്തിയതിലാണ് അസ്വാഭാവികതകൾ. എന്തായാലും ഈ അടിയന്തര വാങ്ങിക്കൂട്ടലിന് ശേഷവും സംസ്ഥാനത്തെ പല മാവേലി സപ്ലൈകോ ചന്തകളിലും സാധനങ്ങൾ എത്തിയില്ല എന്നത് മറ്റൊരു വൈരുദ്ധ്യം. തിരുവനന്തപുരത്തു നിന്നും അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.